എ ജി ബ്ലോഗ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഞാനിപ്പോ കൂടപ്പുഴയാണ് വന്നിട്ടുള്ളത്. അപ്പൊ നമ്മളൊരു വീഡിയോ ചെയ്യാൻ വേണ്ടി ഇറങ്ങിയതാണ്. പക്ഷെ ഇവിടെ എത്തിയപ്പോ നൈസായിട്ട് ഒന്ന് പെട്ടു, മഴ കിട്ടി. ഞാൻ മാത്രല്ല, എൻ്റെ ഒരു ഫ്രണ്ടും കൂടി ഉണ്ട്. ഇപ്പൊ കൂടപ്പുഴ വന്ന് നമ്മുടെ മണിച്ചേട്ടന്റെ കൂടപ്പുഴ, അതിലെ നമുക്ക് വണ്ടിയൊക്കെ ബൈക്കൊക്കെ ഓടിച്ച് അപ്പുറത്തേക്ക് പോകാൻ പറ്റിയിരുന്നതാണ് കേട്ടോ. പക്ഷെ ഇപ്പ പോവാൻ പറ്റില്ല, കാരണം നല്ല ഒഴുക്കാണ്, നല്ല ഒഴുക്കായിട്ട് കിടക്കാണ് ഇവിടെ. സമ്മം പൊരിച്ചില്ലേ, നല്ല കിട്ടില്ല വ്യൂ അല്ലേ. ഇവിടെ ആൾക്കാർ ചൂണ്ടിയിടുന്നുണ്ട്, ബൈക്കൊക്കെ കഴിയുന്നുണ്ട്. സംഭവം നല്ല അടിപൊളി കാഴ്ചയാണ്. നമ്മുടെ ഈ ലോക്ക്ഡൗൺ ആയ കാരണമാണ്, ഇല്ലാതാണെങ്കിൽ ഒരുപാട് ആൾക്കാർ വരുന്ന സ്ഥലമാണ്. അപ്പൊ അത്യാവശ്യം നല്ല മഴ പെയ്യുന്നുണ്ട്. അപ്പൊ ഞാൻ ജസ്റ്റ് ഒന്ന് കേറി നിൽക്കാൻ പോണു ഇവിടെ എവിടെയെങ്കിലും. ഇവിടെ കിട്ടില്ല വ്യൂ ആട്ടോ, കണ്ടില്ല, ഫുള്ള് മോളയും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ ഇവിടെ നിന്ന് ഇങ്ങനെ പോകുമ്പോൾ ഒരു സ്റ്റെപ്പൊക്കെ ഉണ്ട് കേട്ടോ. അത്യാവശ്യം നല്ല രീതിയിൽ മഴ പെയ്യുന്നുണ്ട്. അപ്പൊ അത് കാരണം ഞങ്ങൾ ജസ്റ്റ് ഒന്ന് ഇവിടെ ഇതിന്റെ അടിയിൽ ഇങ്ങനെ കയറി നിൽക്കുകയാണ്, കാരണം പെട്ടെന്നൊന്നും വെള്ളം നമ്മുടെ അടുത്തേക്ക് എത്തില്ല. ഇതാണ് നമ്മൾ നടന്ന് ഇറങ്ങി വന്ന വഴി. ഇപ്പൊ തിരിച്ച് കയറണം, നല്ല വഴുക്കലുണ്ട്. നോക്കിയും കണ്ടും കയറിയില്ല എന്നുള്ള കാലത്ത് എടുക്കും. അടുത്തതായിട്ട് നമ്മൾ നമ്മുടെ മണിച്ചേട്ടൻ്റെ സ്മാരകം, അതുപോലെ വീട്, പാടി അതൊക്കെയാണ് കാണാൻ പോകുന്നത്. ഞാനിപ്പോൾ ഉള്ളത് നമ്മുടെ കലാപം മണിച്ചേട്ടൻ്റെ സ്മാരകത്തിൻ്റെ അവിടെയാണ്. ബാക്കി കഴിച്ച് നമുക്ക് ഉള്ളിൽ കയറിയിട്ട് കാണാം. ഓക്കെ. സൽപ്രവർത്തികളും കഥാപാത്രങ്ങളും ആയിരിക്കും മണിക്കുള്ള ഏറ്റവും വലിയ സ്മാരകങ്ങൾ. കോമഡി നൈറ്റ് ചെയ്യുമ്പോൾ ചിരിച്ചു, വില്ലനായിട്ട് കാണുമ്പോൾ അവരെ കണ്ടിട്ട് പേടിച്ചു, ക്യാരക്ടർ ആർട്ടിസ്റ്റ് ആയിട്ട് കാണുമ്പോൾ അവരോട് കരഞ്ഞു. മലയാളത്തിൽ ഒരു നടനും ലഭിക്കാത്ത വലിയ വിടവാണ്. ആ മനോഹരമായ ആ നിഷ്കളങ്കമായ ചിരി എന്ന് നമ്മുടെ കൂടെ ഉണ്ടാവും. തനേ മറയുന്ന ചൂര്യൻ ഇന്നലെ എത്ര വാട്ടിലി തത്തി കളിച്ചൊരു പൊൻചൂര്യൻ തെല്ലു തെക്കെ പൂറത്തെ മുറ്റത്ത് ആറടി മണ്ണിലുറങ്ങയല്ലോ തെല്ലു തെക്കെ പൂറത്തെ മുറ്റത്ത് ആറടി മണ്ണിലുറങ്ങയല്ലോ കർക്കിടറാവ് ഉണ്ണാതുറങ്ങുന്ന രാവ് അന്നല്ലേ പെണ്ണു ചിരുത വേദനയോടെ പെറ്റവനേ തെല്ലു തെക്കെ പൂറത്തെ മുറ്റത്ത് ആറടി മണ്ണിലുറങ്ങയല്ലോ. നമ്മളിപ്പോ നമ്മുടെ മണിച്ചേട്ടൻ്റെ സ്വന്തം പാടിയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. മണിച്ചേട്ടൻ്റെ വീടിൻ്റെ അവിടെ അടുത്ത് തന്നെയാണ്, അധികം വഴിയൊന്നുമില്ല നമ്മുടെ മണിച്ചേട്ടൻ്റെ സ്വന്തം പാടിയിലേക്ക്. പക്ഷേ എന്താ പറയുക, എത്ര വർഷം കഴിഞ്ഞാലും മണിച്ചേട്ടൻ്റെ ആ ഒരു ഓർമ്മകളും കാര്യങ്ങളും നമ്മുടെ ഈ പാടിയിൽ തന്നെ എന്നും നിറഞ്ഞു നിൽക്കുന്നുള്ളത് എല്ലാവർക്കും 100% ഉറപ്പുള്ളൊരു കാര്യമാണ്. കാരണം അത്രയും എന്താ മണിച്ചേട്ടൻ ആഘോഷിച്ചിട്ടുള്ള, അല്ലെങ്കിൽ പാട്ട് പാടിയിട്ടുള്ള അങ്ങനത്തെ ഒരു സ്ഥലമാണ് ഈ പാടി എന്ന് പറയുന്നത്. അപ്പം നമ്മൾ മണിച്ചേട്ടൻ്റെ പാടിയിലെത്തിയിട്ടുണ്ട്. നമുക്കുള്ളിലത്തെ കാഴ്ചകൾ കാണാം. മണി അനുഭവിച്ച ജീവിതം എന്ന് പറയുന്നത് വടവെട്ടി നേടിയെടുത്ത വിജയത്തിന്റെ ജീവിതം തന്നെയാണ്. അച്ഛൻ പണിയെടുത്ത സ്ഥലം മണി അച്ഛന്റെ ഓർമ്മയ്ക്കായി വാങ്ങി. കണ്ണിന്റെ മിഴികൾ ഒരല്പം പാതി തുറന്ന് പാതി അടച്ച് ഒരു പുഞ്ചിരിയുണ്ട്. അത് അഭിനയം ആത്മാവിലുള്ളവന് മാത്രം ചിരിക്കാൻ കഴിയുന്ന ഒരു ചിരിയാണ്.
കലാപം മണിച്ചേട്ടന്റെ പാടിയിലാണ് എത്തിയേക്കുന്നത്. പാടിയിലെ കാഴ്ചകൾ നമുക്ക് കാണിച്ചു തരാം. നല്ല അടിപൊളി, ഭയങ്കര കൂളിംഗ് ആണ് ഇവിടെ. ഫുള്ള് ചാതിയും സംഭവങ്ങളൊക്കെയാണ്. ഇവിടെ ബാക്കില് നമുക്കൊരു സിമെന്റിന്റെ കാലൊക്കെ കാണാൻ പറ്റും. ഇവിടെ ഒരു ഏറുമാടം പോലത്തെ ഒരു സെറ്റപ്പ് ഒക്കെ ഉണ്ടായിരുന്നു, പക്ഷെ അതൊക്കെ പൊളിഞ്ഞു പോയി. അതിന്റെ ബാക്കിയാണ് ഈ ബാക്കിൽ കാണുന്നത്. മണിച്ചേട്ടൻ പാട്ടുപാടിയിരുന്നതും ഇവിടെ ഫ്രണ്ട്സൊക്കെ ആയിട്ടിരുന്ന് ആഘോഷിച്ച സ്ഥലങ്ങളാണ് ഇതൊക്കെ. ഈ കാണുന്നതൊക്കെ ജാതി കേട്ടോ. ജാതി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് നമ്മുടെ നാട്ടില്, ഇപ്പൊ എന്റെ വീട്ടിലൊക്കെ ചെറിയ ജാതിയാണ്. ഈ കാണുന്നൊന്നും വേറൊരു മരമല്ല, ജാതിയാണ്. ഭയങ്കര സൈസ്. പിന്നെ മരമൊക്കെ നല്ല വലിപ്പുണ്ട്. ഫുള്ള് നല്ല അടിപൊളി ജാതിയാ ഈ കാണുന്നത്. സൈസ് ഉണ്ടല്ലേ, ശരിക്കൊരു കാട്ടിലൊക്കെ വന്നൊരു അറ്റ്മോസ്ഫിയർ. നമ്മൾ ഇവിടെയൊക്കെ വെച്ചിട്ടാണ് നമ്മുടെ ഈ ടി വി ഷോസൊക്കെ കാണാറില്ലേ, അതൊക്കെ ഏകദേശം ഈ ഒരു ഭാഗത്തൊക്കെ വെച്ചാണ് അവര് എടുക്കാറുള്ളത്. ഇവിടെ ചെറിയ ഷെഡ് കാണുന്നുണ്ട്. എന്താ സംഭവം എന്നറിയില്ല, ബാത്റൂമൊക്കെ കാണുന്നുണ്ട്. അറ്റാച്ച്ഡ് ബാത്റൂമൊക്കെ ഉണ്ട്. തോന്നുന്നു ഇവര് ഇരിക്കാനൊക്കെ വേണ്ടി ഉണ്ടാക്കിയതായിരിക്കാം. സംഭവം എന്തായാലും നൈസ് വൈബാണ്. ഭയങ്കര കൂളിംഗ് എന്ന് വെച്ചാൽ നല്ല അടിപൊളി കൂളിംഗ്. ആ ജാതിയുടെ വലിപ്പറിനോയെ നോക്കിയേ, എന്താലേ. ഞാൻ ജാതി ഇല്ലെന്ന് എനിക്ക് തോന്നിയില്ല കേട്ടാ, നീ പറഞ്ഞപ്പോഴാണ് മനസ്സിലായത്. അതെ, വലിപ്പെന്ന് വെച്ചാ പക്ഷെ ജാതി ഒന്നും കാണില്ല കേട്ടാ. പക്ഷെ സീസൺ അല്ല ഇപ്പൊ. ബാക്കില് കണ്ണുണ്ടില്ലേ, നമ്മുടെ കൂടപ്പുഴയല്ലേ. അതെ, ചാലക്കുടി പുഴയാണ് ഈ കാണുന്നത് ബാക്കില്. അങ്ങോട്ട് ഇറങ്ങാൻ വഴിയൊന്നുമില്ല. അല്ലാതെ നമുക്ക് ഇറങ്ങി നോക്കായിരുന്നു. അവിടെ ആൾക്കാർ ഇരിക്കുന്നുണ്ട് കേട്ടോ, അവിടെ ചൂണ്ടണുണ്ട്. ഇറങ്ങാൻ വഴിയുണ്ടോ? നൈസായിട്ടൊന്ന് ഇറങ്ങി നോക്കട്ടെ. ഇവിടെ ഒരു വഴിച്ചാൽ കാണുന്നുണ്ട്. ഇടിഞ്ഞു പൊളിഞ്ഞു വീഴാണ്ടിരുന്ന ആദ്യം ഇറങ്ങി. അല്ല അമ്മേ, ആടാ ഇവിടെ സ്റ്റെപ്പൊക്കെ ഉണ്ടല്ലോ, സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളതാണ് കേട്ടോ. മുളങ്കാടല്ലേ നോക്കിയേ, അടിപൊളി. ഒരു രക്ഷയില്ല, അടിപൊളി കാറ്റ്. വെറുതെ എല്ലാം മണിച്ചാണ് ഇതേപോലത്തെ ഒരു സ്ഥലമൊക്കെ എടുത്ത് സെറ്റ് ചെയ്ത് വെച്ചത്. വേറെ വൈബാണ്, വേറെ ലെവല് വൈബ്. നമ്മുടെ ചാലക്കുടി പാലാട്ടി കാണുന്നത്. ഇവിടെ നോക്കുമ്പോ എന്തെടുത്താ, അവിടേക്ക് എത്തണം. ഒരു ടൈമാവും നമ്മള് വന്ന് കേറി ഇറങ്ങിയ വഴിയാട്ട ഈ കാണുന്നത്. കുറച്ച് ചെറിയ ടാസ്ക് ഉണ്ട് കേറാൻ, വഴിക്കലും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് വിളിക്കുവോ? നമ്മള് ആതിരപ്പള്ളി ഭാഗത്തൊക്കെ ഇറങ്ങണ രീതിയിലെന്നല്ലേ. ചീവിടിന്റെ സൗണ്ട്, അടിപൊളി വൈബ്. രക്ഷയില്ല, പെയിന്റ് അടിച്ചിട്ടപ്പേ നല്ല ഭംഗിയേ. മൊത്തം ജാതി നിന്നുള്ള വേറെ ഒന്നും കാണില്ല. തെങ്ങ് പോലില്ല, ഒരു തെങ്ങുണ്ട്. അപ്പൊ നമ്മുടെ വീഡിയോ ഇന്നത്തെ വീഡിയോയുടെ അവസാനിക്കുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ജീവചരിത്രം മനസ്സിനുമായുവില്ല. ഈ ചാലക്കുടിക്കാരൻ ചാലക്കുടി നാട് വിട്ടെങ്ങും പോകുവില്ല.